തദക്കുറുൽ മൗത്ത് മരണത്തെ സംബന്ധിച്ച് ഓർമ്മ വരണം. അല്ലാഹു നമുക്ക് ആ ഓർമ്മ തരട്ടെ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി? അയാൾ പറഞ്ഞു, 60 വയസ്സായി. ഓ, 60 വയസ്സായി നിങ്ങൾക്കല്ലേ? അതായത് 60 വർഷമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് നടന്നടുക്കുകയാണല്ലേ. അയാൾ പേടിച്ചു, 60 വർഷമായി അല്ലാഹുവിലേക്ക് ഞാൻ നടക്കുകയാണെന്നോ? അതിനർത്ഥം 60 വർഷമായി ഞാൻ മരണത്തിലേക്ക് അടുക്കുകയായിരുന്നു. അതെ, നിങ്ങൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുദൈൽ ഇബ്നു ഇയാദ് അങ്ങ് ചോദിച്ചു, അതിനർത്ഥം എന്താ, നിനക്കറിയോ എന്തായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? പറഞ്ഞു, തീർച്ചയായും നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരാണ്, നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിന്റെ കൽബിലേക്ക് കയറിയാൽ നീ അറിയണം നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ അറിയണം നീ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്, നിനക്ക് മരിച്ചു പോകണം. നീ റബ്ബിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അറിയണം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെ വിചാരണക്ക് കൊണ്ടുവരും. അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് കൊണ്ടുവന്നാൽ അതിനർത്ഥം റബ്ബ് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിക്കപ്പെടാൻ പോകുന്ന ആളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ ഇപ്പോഴേ ഒരുക്കി വെച്ചോളൂ. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുപോയി. ജീവിതത്തിൽ പശ്ചാത്തപിച്ചിട്ടില്ലാത്ത, തൗബ ചെയ്തിട്ടില്ലാത്ത, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ ആ ആൾ ചോദിച്ചു, എനിക്ക് ഇനി തൗബയുണ്ടോ, എനിക്ക് പശ്ചാത്താപമുണ്ടോ? തീർച്ചയായും ഇനി നിന്റെ ജീവിതത്തിൽ എത്ര ബാക്കിയുണ്ടോ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനോട് കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരാൻ വേണ്ടി പറ. 60 വയസ്സായില്ലേ, ഇനി അങ്ങോട്ട് നീ മരണത്തെ കുറിച്ച് ഓർക്കുകയും ഒരുങ്ങുകയും ചെയ്യണേ എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ചോദിക്കും, 60 വയസ്സായില്ലേ, കണ്ടാ തോന്നില്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ പറയാം. അത് ആളുകളെ സുഖിപ്പിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. സത്യത്തിൽ 60 വയസ്സാകുമ്പോ ഏകദേശമൊക്കെ ടൈമായി തുടങ്ങിയല്ലേ, പോകാനായല്ലേ എന്ന രീതിയിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങണമെന്നാണ്. യശീബു ഇബ്നു ആദം മനുഷ്യന്റെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴും യശുബു ഫീഹി ഹസുലതാൻ, രണ്ട് സ്വഭാവങ്ങൾക്ക് അവരിൽ യൗവനമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാർദ്ധക്യം കൂടുന്തോറും രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനമാണത്രേ. ഒന്ന് അൽഹിറുസു, രണ്ടാമത്തേത് വൽ അമലു. ഒന്ന് അത്യാഗ്രഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും വൽ അമൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇനിയും കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് വാർദ്ധക്യമുള്ളവരിൽ. ഇല്ലാമാ റഹിമ റബ്ബി, അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകളൊഴികെ ബാക്കി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വാർദ്ധക്യമെത്തുന്തോറും അത്യാഗ്രഹവും സമ്പത്തിനോടുള്ള ആർത്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. പോകേണ്ട ലോകമാണിതെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഒന്നും ബാക്കി വെക്കാതെ പോകുന്ന ലോകമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഈ റോഡരികിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് കാലെടുത്ത് വെച്ചാൽ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് പോലും അറിയാത്ത ലോകമാണിതെങ്കിൽ, 2 സെന്റ് ഭൂമിയുടെ പേര് പറഞ്ഞ് വാപ്പയും മക്കളും പിന്നെ തമ്മിൽ തല്ലുമോ? 5 സെന്റ് ഭൂമിയുടെ പേര് പറഞ്ഞ് ജ്യേഷ്ഠനും പെങ്ങളും ആങ്ങളയും പെങ്ങളും തമ്മിൽ പിണങ്ങുമോ? 10 സെന്റിന്റെ കഥ പറഞ്ഞിട്ട് സുഹൃത്തുക്കളും കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമോ? 1.5 അടി വഴിയുടെ പേര് പറഞ്ഞ് അയൽവാസികൾ പരസ്പരം തമ്മിലടിക്കുമോ? ഇത് തിരിച്ചു പോകേണ്ട ലോകമാണെന്ന് നമുക്ക് ശരിക്കുമങ്ങ് ബോധ്യപ്പെട്ടെങ്കിൽ. ബോധ്യപ്പെടുന്നില്ല എന്നതാ വിഷയം. നമ്മൾ കേൾക്കുന്നുണ്ട്, വേറൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട് മരണമുണ്ട്, ആർക്കും ഉള്ളതാ, എനിക്കല്ല. അങ്ങനെ വിചാരിക്കുകയാണ് നമ്മൾ, നമുക്കായിക്കൂടെ അത്. അതുകൊണ്ട് എനിക്ക് മരണമുണ്ട്, എന്റെ ഓരോ വയസ്സും ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് എന്ന ബോധം വരുന്നത് അല്ലാഹുവിനെ മനസ്സിലാക്കിയതിന്റെ 3-ാമത്തെ ഒരു അടയാളമാണ്.